രാവിൽ ബഹുമാന്യ പ്രേക്ഷകർക്ക് പ്ലറോമ ടിവിയിലേക്ക് സ്വാഗതം. ഭയപ്പെടരുത്, നാം അതിജീവിക്കുമെന്ന ദൈവവചന ധ്യാനത്തിന്റെ 290-ാമത്തെ എപ്പിസോഡ് ശ്രവിക്കുന്ന ലോകമെങ്ങുമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് പ്രത്യേകമായ വന്ദനം ഈ സമയത്ത് പറയുന്നു. കഴിഞ്ഞ 289 എപ്പിസോഡുകളിൽ തുടർമാനമായി കോവിഡ് രോഗത്തിന്റെ വ്യാപനം നടക്കുന്ന ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ ദൈവവചനത്തിൻ്റെ വിവിധ മേടുകളിലൂടെ യാത്ര ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ ധൈര്യപ്പെടുത്തുവാൻ ആശ്വസിപ്പിക്കുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ ആ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം അത്യത്ഭുതകരമായിട്ട് നമ്മെ നടത്തുന്നു. എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിച്ചുകൊണ്ട് 290-ാമത്തെ എപ്പിസോഡിലെ വചനചിന്തയിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഭയത്തിന്റെ ഉൽപ്പന്നമായ വെല്ലുവിളിയെ എങ്ങനെ അതിജീവിക്കാം എന്നതായിരുന്നു നമ്മുടെ ചിന്താ വിഷയം. ഒന്ന്, ദൈവാശ്രയ വാക്കുകൾ പ്രസ്താവിക്കുക. രണ്ട്, ദൈവാശ്രയ പ്രവൃത്തികൾ ചെയ്യുക. മൂന്ന്, ആത്മാവിൽ പോരാടുക. നാല്, ദൈവിക വഴികളെക്കുറിച്ച് ബോധ്യമുള്ളവരാവുക. അങ്ങനെ ഇപ്പോൾ നാം ചിന്തിച്ചു വരുന്ന തിരുവചന ഭാഗം അഥവാ ടോപ്പിക് ദൈവിക വഴികളെക്കുറിച്ച് ബോധ്യമുള്ളവരായിത്തീരുക എന്നുള്ളതാണ്. അങ്ങനെ നാം പല വ്യക്തികളെക്കുറിച്ച് അവരുടെ നീറുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവിക വഴികളെക്കുറിച്ച് അവർ എങ്ങനെ ബോധ്യമുള്ളവരായിത്തീർന്നു, അത് അവർക്ക് എങ്ങനെ ഫലകരമായിത്തീർന്നു എന്നതാണ്. ഇന്ന് 1 ശമുവേലിന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിച്ച് ചില തിരുവചന വിശകലനങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. അപ്പോൾ ശമുവേൽ തൈലപാത്രമെടുത്ത് അവൻ്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ച് പറഞ്ഞത്, യഹോവ തൻ്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നമുക്കറിയാം, ഇസ്രായേലിൻ്റെ 1-ാമത്തെ രാജാവായി ദൈവത്തിൻ്റെ നിയോഗപ്രകാരം ശമുവേൽ ശൗലിനെ അഭിഷേകം ചെയ്യുന്ന പ്രത്യേകമായ ഒരവസരത്തെക്കുറിച്ചുള്ള തിരുവചന ഭാഗമാണ് ഇവിടെ വായിച്ചത്. അതുവരെ ഇസ്രായേലിന് രാജാവില്ലായിരുന്നു, ന്യായാധിപന്മാർ ന്യായപാലനം നടത്തുകയായിരുന്നല്ലോ. അങ്ങനെ ശമുവേൽ എന്ന ദൈവമനുഷ്യൻ ഇസ്രായേലിനെ എല്ലാ മേഖലകളിലൂടെയും നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലം. ശമുവേൽ വൃദ്ധനായപ്പോൾ നമുക്കറിയാം ശമുവേലിൻ്റെ മക്കൾ അവരെ ന്യായാധിപന്മാരാക്കി എന്ന് നമുക്ക് 8-ാം അധ്യായം 1 ശമുവേലിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിലുണ്ട്. എന്നാൽ ശമുവേൽ എന്ന വിശ്രുത പ്രവാചകൻ, ന്യായാധിപൻ എല്ലാ അർത്ഥം കൊണ്ടും ദാൻ മുതൽ ബെർശേബ വരെ ദൈവത്തിൻ്റെ നാവായി നിന്ന ആ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മക്കൾ ന്യായാധിപന്മാരായപ്പോൾ അവരെക്കുറിച്ചുള്ള ആരോപണം നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവൻ്റെ പുത്രന്മാർ അവൻ്റെ വഴിയിൽ നടക്കാതെ ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു കളഞ്ഞു. ഇത് ശമുവേലിൻ്റെ മക്കളെ കുറിച്ചാണ് പറയുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസന്റെ മക്കൾ ഇസ്രായേലിന് ന്യായപാലനം ചെയ്യാൻ തക്കവണ്ണം നിയോഗിക്കപ്പെട്ടിരിക്കുന്നവർ ന്യായം മറിച്ചു കളയത്തക്ക നിലയിൽ ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങുന്നവരായി തീർന്നു. എന്തോ ഒരു സങ്കടകരമായ കാഴ്ച. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ശമുവേലിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നീ വൃദ്ധനായി, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല, ആകയാൽ ഞങ്ങൾക്കൊരു രാജാവിനെ വേണം, വാഴിച്ചു തരണം, നിയമിച്ചു തരണമെന്ന് ശമുവേലിന്റെ അടുക്കൽ വന്ന് പറയുന്നു. ശമുവേൽ സങ്കടപ്പെട്ടു, ശമുവേൽ വ്യാകുലപ്പെട്ടു, ശമുവേലിന്റെ അനിഷ്ടമായി. പക്ഷെ ശമുവേലിന്റെ പ്രത്യേകത, ഏത് പ്രതിസന്ധിയുടെ നടുവിലും ദൈവത്തോട് ചോദിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ശമുവേൽ. ശമുവേലിനോട് ദൈവം ഇടപെട്ടു, ശമുവേലെ ജനങ്ങൾ പറഞ്ഞതുപോലെ വാഴിച്ചു കൊടുക്ക്,
അവർ നിന്നെയല്ല അവർ എന്നെയാണ് ത്യജിച്ചത് എന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ സർവശക്തനായ ദൈവത്തിന്റെ വഴികളെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ശമുവേൽ തുടർന്നുള്ള കാര്യാദികൾക്ക് വേണ്ടി മുൻപോട്ട് പോവുകയാണ്. കൊച്ചുബാലകനായിരിക്കുമ്പോൾ ഏലിയുടെ ഭവനത്തിൽ ദൈവം വന്ന് ശമുവേലിനോട് ഇടപെടുന്ന രംഗം ശമുവേലിനറിയാം. അതിനുശേഷം ഇസ്രായേൽ ജനത്തെ ന്യായപാലനം നടത്തിയ ജീവിത വഴിത്താരയിൽ ദൈവികമായ എല്ലാവിധമായ അനുഗ്രഹങ്ങളും അതാതു സമയങ്ങളിൽ പ്രാപിച്ച വഴികളെക്കുറിച്ച് ശമുവേലിനറിയാം. ഇസ്രായേൽ സമൂഹത്തിനെ ആക്രമിക്കുവാൻ ശത്രു സൈന്യങ്ങൾ വന്നപ്പോൾ ദൈവം തന്റെ വഴി കാണിച്ചു കൊടുത്ത വിധങ്ങളെക്കുറിച്ച് ശമുവേലിനറിയാം. ഇവിടെ ജനങ്ങൾ രാജാവിനെ ചോദിച്ചപ്പോൾ ശമുവേലിന് അതനിഷ്ടമായെങ്കിലും ദൈവം ഇടപെട്ടു. ശമുവേലിനോട് പറയുന്നു, അവർ പറഞ്ഞതുപോലെ ചെയ്യുക, ആരെ നിയോഗിക്കും? ഒരു വലിയ ടാസ്ക് അല്ലേ? പക്ഷേ ദൈവവുമായി സജീവമായ ബന്ധമുണ്ടായിരുന്ന ശമുവേലിനോട് ദൈവം ഇടപെട്ടു. അങ്ങനെ നമുക്കറിയാം ഇസ്രായേൽ ഗോത്രത്തിൽ ബെന്യാമീൻ ഗോത്രത്തിൽപ്പെട്ട ശൗൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ദൈവം തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിച്ചു. അത് ശമുവേൽ തിരിച്ചറിഞ്ഞു. ആ ശമുവേൽ കൃത്യതയോടുകൂടെ കാര്യങ്ങൾ ചെയ്ത് വന്ന് ഒന്നാമത്തെ രാജാവിനെ അഭിഷേകം ചെയ്യുന്ന രംഗമാണ് നാം വായിച്ചത്. ശൗൽ തന്നെ പറയുന്നുണ്ട്, എന്റെ ഗോത്രം ചെറുതാണ്, എന്റെ കുടുംബം ചെറുതാണ്, അതിന്റെ നടുവിൽ എന്നെ കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഈ കോവിഡ് കാലത്ത് ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ നിസ്സാരന്മാരായി നിങ്ങൾക്ക് തോന്നിയാലും സർവശക്തനായ ദൈവം നിങ്ങളെ കുറിച്ച് ഉദ്ദേശിക്കുന്ന പദ്ധതികളിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ നിങ്ങൾ വിധേയപ്പെട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ അനുഭവം നിങ്ങൾക്ക് തന്ന് നിങ്ങളെ ആ വലിയ ഉദ്യമത്തിലേക്ക് നടത്തി അത് ജയിപ്പിച്ചെടുക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ് എന്ന് നിങ്ങളെ ഓർപ്പിക്കട്ടെ. പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ എന്തുമാകട്ടെ, ദൈവ വഴിയെക്കുറിച്ചുള്ള ബോധ്യമുണ്ടെങ്കിൽ ഉന്നതങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ് എന്ന ദൈവിക ദൂത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് കൈമാറിക്കൊണ്ട് 290th എപ്പിസോഡിന് വിരാമം കൊടുക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. സ്വർഗപിതാവേ, ദൈവവചനത്തിന് മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളെ കുറിച്ചുള്ള ദൈവിക വഴികളെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു. നമുക്കതിനായിട്ട് ഒരുങ്ങാം. മാറാ നാഥ, ഭയപ്പെടരുത്, നാം അതിജീവിക്കും. യേശുവേ തൊട്ട്